കോവിഡ് പ്രതിരോധത്തിന് കോവാക്സിൻ എടുത്ത ദശലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് വിദേശ സന്ദർശനാനുമതിക്ക് വിലക്ക്. കോവാക്സിന്റെ രണ്ട് ഡോസും എടുത്ത പ്രവാസികൾക്ക് മാത്രമല്ല മറ്റ് ഇന്ത്യക്കാർക്കും വിദേശത്ത് ചെല്ലാൻ അനുമതി നിഷേധിച്ച് ബന്ധപ്പെട്ട രാഷ്ട്രങ്ങളും നിലപാടെടുത്തു. അതേസമയം കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് 130 രാജ്യങ്ങളിൽ പ്രവേശനാനുമതിയുള്ളപ്പോൾ മൗറീഷ്യസും ഉഗാണ്ടയും ഗയാനയും നേപ്പാളും പരാഗ്വേയും സിംബാബ്വേയും ഇറാനും അടക്കം 9 രാജ്യങ്ങൾ മാത്രമാണ് കോവാക്സിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഇതിനകം 11.1 കോടി ആളുകൾക്കാണ് രണ്ട് ഡോസ് വാക്സിൻ നൽകിയിട്ടുള്ളത്. ഇവരിൽ 5 കോടിയിലധികം പേർ കോവാക്സിൻ സ്വീകരിച്ചിട്ടുള്ളവരാണെന്നാണ് കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക കണക്ക്. ആസ്ട്രസെനക്ക, മൊഡേണ, ഫൈസർ, സ്പുട്നിക്, ജോൺസൺ, സിനോഫോം, സിനോവാക് എന്നിവയ്ക്കൊപ്പം കോവിഷീൽഡിനും 130 രാജ്യങ്ങൾ അംഗീകാരം നൽകിയപ്പോൾ കോവാക്സിൻ പട്ടികയ്ക്ക് പുറത്ത്. പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോവിഷീൽഡും കേന്ദ്ര സർക്കാരിൻ്റെ ഹൈദരാബാദിലെ ഭാരത് ബയോടെക് കോവാക്സിനുമാണ് വികസിപ്പിച്ചെടുത്തത്. കോവിഷീൽഡ് ഉൽപ്പാദന പരീക്ഷണ ഘട്ടത്തിൽ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ അനുമതി നേടിയിരുന്നു. എന്നാൽ കോവാക്സിൻ ജനങ്ങൾക്ക് നൽകി തുടങ്ങി. ഏകദേശം 1 വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ 9 ജൂലൈയാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് അനുമതിക്കായി അപേക്ഷ പോലും സമർപ്പിച്ചത്. അപേക്ഷ സെപ്റ്റംബറിൽ പരിശോധിച്ചേക്കാം എന്ന നിലപാടിലാണ് ലോകാരോഗ്യ സംഘടന. ലോകത്ത് ഏറ്റവും അധികം പ്രവാസി കേന്ദ്രീകരണമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കോവിഷീൽഡിന് പുറമെ മേൽപ്പറഞ്ഞ വാക്സിനുകൾക്ക് മാത്രമേ അംഗീകാരമുള്ളൂ എന്നത് പ്രതിസന്ധി മൂർച്ഛിപ്പിക്കുന്നു. UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പ്രവേശന വിലക്ക് പിൻവലിച്ചതോടെ തിരികെ ജോലിക്ക് പോകാൻ കാത്തിരുന്ന മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികൾ കോവാക്സിനിൽ കുടുങ്ങി തിരിച്ചു പോകാനാവാതെ ജോലി നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലും. ബ്രസീൽ ഇന്ത്യയിൽ നിന്നും 4,000 കോടി രൂപയുടെ കോവാക്സിൻ ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചത് വൻ പ്രതിഷേധത്തിനിടയാക്കുകയും മന്ത്രിസഭയുടെ രാജിവരെ സംഗതികൾ എത്തിനിൽക്കുകയും ചെയ്തു. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമില്ലാത്ത കോവാക്സിൻ ഇറക്കുമതിക്ക് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ നടന്ന വരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് കോവാക്സിൻ ഇറക്കുമതി തീരുമാനം പിൻവലിച്ച് ബ്രസീൽ സർക്കാർ തലയൂരിയത്. ക്ലിനിക്കൽ പരീക്ഷണം പോലും പൂർത്തിയാകാതെ കോവാക്സിൻ നൽകാൻ പ്രശസ്തമായ ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങൾ വിസമ്മതിച്ചതും ശ്രദ്ധേയം. കേരളത്തിലടക്കം ഇന്ത്യയിലാകെ 5 കോടിയിലധികം പേർ കോവാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ വാക്സിനാണ് ലഭിച്ചത്. ഈ വാക്സിൻ സ്വീകരിച്ചവർക്ക് സമീപകാലത്തെങ്ങും മറ്റൊരു വാക്സിൻ എടുക്കാനുമാവില്ല. ആദ്യ ഡോസ് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് 2 ഡോസ് കോവിഷീൽഡ് നൽകാനും പാടില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതുമൂലം കോവാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് ലോകമെമ്പാടും പ്രവേശന വിലക്ക് വന്നതോടെ പ്രവാസി ജോലിക്കാർക്ക് മാത്രമല്ല വിദ്യാഭ്യാസത്തിനും ബിസിനസ് ആവശ്യങ്ങൾക്കും ചികിത്സയ്ക്കുമുള്ള വിദേശ യാത്രകൾക്കും കോവാക്സിൻ വിലക്ക് വീഴ്ത്തുന്ന ദുരവസ്ഥ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും അടങ്ങുന്ന VVIP മാർ കോവാക്സിനാണ് സ്വീകരിച്ചതെങ്കിൽ ഉടനെയെങ്ങും വിദേശത്ത് പോകാനാവാതെ ഇന്ത്യയിൽ തന്നെ കുടുങ്ങിക്കിടക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ അനുമതിയില്ലാത്ത കോവാക്സിൻ സ്വീകരിച്ചവർ അവിടേക്ക് പോയി ജോലിയിൽ തുടരണമെങ്കിൽ താങ്ങാനാവാത്ത ചെലവുകൾ തന്നെ വഹിക്കേണ്ടി വരും. 4 മാസത്തോളം നീണ്ടുനിന്ന പ്രവേശന വിലക്ക് നീക്കിയ ഈ രാജ്യങ്ങളിലേക്ക് കോവാക്സിൻ സ്വീകരിച്ച ഇന്ത്യക്കാർക്ക് പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ കടുത്ത നിബന്ധന പ്രവേശന വിലക്കിന് സമാനമാണ്. കോവാക്സിൻ എടുത്തവർ ഗൾഫ് നാടുകളിലെത്തിയാൽ അവർ 15 ദിവസം വരെ താമസ സ്ഥലത്തെ ക്വാറന്റൈനിൽ കഴിയണം. അതിനുശേഷം ഓരോ ആഴ്ചയിലും 3,500 രൂപ വീതം മുടക്കി കോവിഡ് പരിശോധനാ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നേടണം. കുടുംബങ്ങളോടൊപ്പം കഴിയുന്നവരാണെങ്കിൽ ഇപ്രകാരം ടെസ്റ്റ് നടത്താൻ ശമ്പളം തന്നെ തികയാതെ വരും. പട്ടിണി കൂലിക്കാരായ തൊഴിലാളികൾക്കാണെങ്കിൽ അതിനും പാങ്ങുണ്ടാവില്ല. ചുരുക്കത്തിൽ കോവാക്സിൻ എടുത്ത പ്രവാസികൾക്ക് പിഴയായി തൊഴിലില്ലായ്മ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയാണ്.